ഇന്നേ ദിവസം തിരുസഭ അനുസ്മരിക്കുന്ന പ്രധാന വിശുദ്ധൻ വിശുദ്ധ ക്ലൗഡ്. ജീവിതകാലം 522 മുതൽ 560 വരെ. ഓർലീൻസിലെ രാജാവായ ക്ലോഡോമീറിന്റെ മകനാണ് ക്ലൗഡ്. വിശുദ്ധ ക്ലോട്ടിൽഡായുടെ മൂത്ത മകനാണ് ക്ലോഡോമീർ. 2 വയസ്സുള്ളപ്പോൾ പിതാവ് 524 ബെൻഗണ്ടിയിൽ വെച്ച് വധിക്കപ്പെട്ടു. തെയോബാൾഡ്, ഗന്ദായിർ, ക്ലൗഡ് എന്നീ കുട്ടികളെ അവരുടെ അമ്മൂമ്മ ക്ലോട്ടിൽഡ വാത്സല്യത്തോടെ പാരിസിൽ വളർത്തിക്കൊണ്ടുവന്നു. എന്നാൽ പാരിസിലെ രാജാവ് ചിൽബർത്തും സ്വാസോണിലെ രാജാവ് ക്ലോട്ടേറും ചേർന്ന് തെയോബോൾഡിനെയും ഗന്ദായിറിനെയും കുത്തിക്കൊന്നുകൊണ്ട് ഓർലീൻസ് രാജ്യം പങ്കിട്ടെടുത്തു. ക്ലൗഡ് സ്വയം തലമുടി വെട്ടിക്കളഞ്ഞ് ലൗകിക ആർഭാടങ്ങൾ പരിത്യജിച്ചു. രാജ്യം തിരികെ പിടിച്ചെടുക്കാൻ ചില സൌകര്യങ്ങൾ ഉണ്ടായിരുന്നിട്ടും ക്ലൗഡ് ലൗകിക വ്യാമോഹങ്ങൾ വച്ചു പുലർത്തിയില്ല. ആത്മവിജയം, എളിമ, ശാന്തത, ക്ഷമ, തപസ്, പ്രാർത്ഥന എന്നീ ഭക്ത അഭ്യാസങ്ങൾ വഴി സംരക്ഷിക്കപ്പെട്ടു. ഒരു കൊച്ചുമുറിയിൽ മനസമാധാനത്തോടെ അദ്ദേഹം ജീവിച്ചു. പരുപരുത്ത തുണി വീരാളി പട്ടിനേക്കാൾ അദ്ദേഹത്തിന് കൂടുതൽ സംതൃപ്തി നൽകി. വഷളാകുന്നതിന് മുൻപ് ലോക വ്യാമോഹങ്ങളിൽ നിന്ന് തന്നെ അകറ്റിയ ദൈവത്തിന് ക്ലൗഡ് നന്ദി പറഞ്ഞു. ഏതാനും മാസങ്ങൾ കഴിഞ്ഞ് വിശുദ്ധ സെവേരൂസിന്റെ കരങ്ങളിൽ നിന്ന് ക്ലൗഡ് സന്യാസ വസ്ത്രം സ്വീകരിച്ചു. വിദഗ്ധനായ ഈ ഗുരുവിന്റെ കീഴിൽ അദ്ദേഹം ക്രിസ്തീയ പരിപൂർണതയിൽ വളരെയേറെ പുരോഗമിച്ചു. എങ്കിലും പാരീസ് ഒരു അപകട സ്ഥലമായി തോന്നിയതുകൊണ്ട് അദ്ദേഹം പ്രോവിൻസിലേക്ക് ഒളിച്ചുപോയി. അവിടെ അദ്ദേഹത്തിന്റെ താമസ സ്ഥലം പഴയ മിത്രങ്ങൾ കണ്ടുപിടിച്ച് അദ്ദേഹത്തെ പാരീസിലേക്ക് മടക്കിക്കൊണ്ടുപോയി. ജനങ്ങളുടെ അഭ്യർത്ഥന പ്രകാരം 551 അദ്ദേഹത്തെ വൈദികനായി അഭിഷേകം ചെയ്തു. കുറെ കാലം പാരീസിൽ ജോലി ചെയ്ത ശേഷം ഇപ്പോൾ സെയിന്റ് ക്ലൗഡ് എന്ന് വിളിക്കുന്ന സ്ഥലത്ത് അദ്ദേഹം അന്നൊരാശ്രമം സ്ഥാപിച്ചു. വസ്തുവകകളെല്ലാം പള്ളികൾക്കായി മാറ്റിവെച്ച് ക്ലൗഡ് തന്റെ ആശ്രമത്തിൽ കിടന്ന് 560 മരിച്ചു. വിചിന്തനം: തെറ്റുകൾ തിരുത്താനുള്ള സുരക്ഷിത മാർഗം നിരാപേക്ഷകമായ ജീവിതമാണ്. എങ്കിലും ചില സമയങ്ങളിൽ മൗനം ദീക്ഷിച്ചാൽ നാം മറ്റുള്ളവരുടെ കുറ്റങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരും. താദൃശ നിമിഷങ്ങളിൽ ദൈവനാമത്തിൽ നിർഭയം കുറ്റക്കാരെ നമുക്ക് ശാസിക്കാം.